മലപ്പുറം എടക്കര ഗ്രാമപഞ്ചായത്തിൽ 9 ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടത്തി മുഴുവൻ കുറ്റക്കാരെയും ശിക്ഷിക്കണമെന്ന് ലെൻസ്ബെഡ് നിലമ്പൂർ ഏരിയ കമ്മിറ്റി ആവശ്യപ്പെട്ടു. അനധികൃത നിർമ്മാണങ്ങളുടെയും തണ്ണീർത്തട സംരക്ഷണ നിയമത്തിന്റെയും ലംഘനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പഞ്ചായത്തിലെ 9 പേരെ കഴിഞ്ഞ ഫെബ്രുവരി 1-ന് സസ്പെൻഡ് ചെയ്തത്. എന്നാൽ വിഷയത്തിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും സംഭവത്തിൽ പ്രദേശത്തെ രാഷ്ട്രീയ നേതൃത്വങ്ങളുടെ പങ്ക് അന്വേഷിക്കണമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഫെബ്രുവരി 1 കേരള ചരിത്രത്തിൽ തന്നെ ഉണ്ടാകാത്ത വിധത്തിലുള്ള ഒരു വലിയ സംഭവമാണ് നടന്നിരിക്കുന്നത്. ഒരു ഗവൺമെന്റ് ഒഫീഷ്യൽ രംഗത്ത്, അതായത് എടക്കര ഗ്രാമപഞ്ചായത്തിലെ 9 ജീവനക്കാരെ സസ്പെൻഡ് ചെയ്ത ഒരു ദിവസമാണ് അന്ന്. അതിനുണ്ടായ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, വർഷങ്ങളായിട്ട് എടക്കര പഞ്ചായത്തിന്റെ കീഴിൽ നടക്കുന്ന അനധികൃതമായി നടക്കുന്ന കെട്ടിട നിർമ്മാണം, അതേപോലെയൊക്കെ പാളം പോലുള്ള സ്ഥലങ്ങളിൽ നടക്കുന്ന കൺസ്ട്രക്ഷന്റെ പേരിലാണ് ഇങ്ങനെ ഒരു സസ്പെൻഷൻ അവിടെ ഉണ്ടാകാനായിട്ട് ഇടയായത്. വർഷങ്ങളായിട്ട് ഈ ഫീൽഡിൽ പ്രവർത്തിക്കുന്ന ലൈസൻസുകൾ, എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് അകന്നപ്പെട്ടവരാണ് ഞങ്ങൾ. ഞങ്ങൾക്ക് പോലും അറിയാത്ത നിയമങ്ങളാണ് എടക്കര പഞ്ചായത്തിൽ നടപ്പിലായിക്കൊണ്ടിരുന്നത്. എങ്ങനെ, ഏത് രീതിയിലുള്ളതാണെന്ന് അറിയത്തില്ല. അവര് യാതൊരുവിധ ഗവൺമെന്റ് മാനദണ്ഡങ്ങളോ ബിൽഡിംഗ് ആക്ട് റൂളിന്റെ യാതൊരു നിയമങ്ങളും പാലിക്കാതെ അവിടെ നടന്ന കൺസ്ട്രക്ഷന്റെ ഫലമായിട്ട് അനധികൃത കൺസ്ട്രക്ഷന്റെ പേരിൽ ലെൻസ്ബെഡ് നിലമ്പൂർ ഏരിയയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ പരാതി സമർപ്പിക്കുകയും ആ പരാതിയുടെ അനന്തര അന്വേഷണ ഫലമായിട്ട് ഗവൺമെന്റ് തലത്തിലുള്ള ഓഡിറ്റേഴ്സ് ഏജൻസികൾ കണ്ടെത്തിയ അനധികൃതമായ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് അവിടെ 9 പേർക്ക് സസ്പെൻഷന് ഇടയായത്. ഇനിയും അന്വേഷണങ്ങൾ വിപുലമായ രീതിയിൽ നടത്തുകയാണെങ്കിൽ ഇതിൽ സസ്പെൻഷൻ ആവുന്നവരുടെ എണ്ണം വളരെയധികം കൂടാനായിട്ട് സാധ്യതയുണ്ട്. അതേപോലൊക്കെ ഗവൺമെന്റിന് കിട്ടേണ്ടതായ നല്ലൊരു സംഖ്യ വരുമാനവും ഈ അനധികൃത രീതിയിലുള്ളതായ നടപടികളിൽ കൂടെ ഗവൺമെന്റിന് നഷ്ടമായിട്ടുണ്ട്. ആ രീതിയിലെല്ലാം വേണ്ട നടപടികൾ അധികൃതമായി നടക്കുന്ന എല്ലാ കാര്യത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തി വേണ്ട രീതിയിലുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് ലെൻസ്ബെഡ് നിലമ്പൂർ ഏരിയയ്ക്ക് പ്രത്യേകമായിട്ട് ആവശ്യപ്പെടാനായിട്ട്. സംഭവം പുറത്തുവന്നതോടെ പഞ്ചായത്തിലെ കെട്ടിടങ്ങളുടെ നിരവധി ഫയലുകൾ കാണാതായിട്ടുണ്ട്. വിഷയത്തിൽ സംയുക്ത അന്വേഷണം നടക്കുമെന്ന് സർക്കാർ അറിയിച്ചിരുന്നുവെങ്കിലും തുടർ നടപടികൾ ഉണ്ടായിട്ടില്ലെന്നും ഇവർ പറയുന്നു. എത്ര വർഷം മുതലാണ് പഞ്ചായത്തിൽ ക്രമക്കേട് നടന്നതെന്ന് സമഗ്രമായ അന്വേഷണത്തിലൂടെ കണ്ടെത്താൻ കഴിയണമെന്നും ഇവർ അഭിപ്രായപ്പെട്ടു. വാർത്താ സമ്മേളനത്തിൽ ഏരിയ പ്രസിഡന്റ് ജോസ് കുര്യാക്കോസ്, സെക്രട്ടറി എ ഹംസ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഉമ്മർ കല്ലറ തുടങ്ങിയവർ പങ്കെടുത്തു. മലയാളം ടെലിവിഷൻ, മലപ്പുറം.